ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്ന് അതിൽ നിന്നും ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കണം, അതിൻ്റെ കൂടെ നാല് കാര്യങ്ങൾ ആഡ് ചെയ്ത് നാല് കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ഇൻകം ഫ്രം ബിസിനസ് എന്ന്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ശരിക്കും പഠിക്കണം, അത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രീ ലാൽ, ദി പ്രൊപ്രൈറ്റർ ഓഫ് എ ഫ്ലോർ മിൽ, ഹാസ് പ്രിപ്പയർഡ് ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2021. 2021 March 31st പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഈസ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. നമ്മളെന്ത് കാണണം? ഇൻകം ഫ്രം ബിസിനസ്സും കാണണം, ജി ടി എ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം. രണ്ടും ഒരുപോലെ തന്നെ അല്ലേ? അതായത് ബിസിനസ് ഇൻകം കാണണം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 8 എന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് 5 കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണല്ലോ ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ രണ്ടും കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവണം, ഇവിടെ തന്നിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യണം. അതിന് അനലൈസ് ചെയ്താലാണ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഡിസലൗഡ് എക്സ്പെൻസസ് ഏതെങ്കിലും ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന്. ഡിസലൗഡ് എക്സ്പെൻസസ് നമ്മൾ പഠിച്ചതാണ് ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഡൊണേഷൻ ചാരിറ്റി, ഇതൊക്കെ എന്താണ് ഡിസലൗഡ് എക്സ്പെൻസസ് ആണ്. അത്തരം ഐറ്റംസ് നമുക്ക് തരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടേണ്ടത്. പിന്നെയോ ഡിപ്രീസിയേഷൻ ഇല്ലതിനേക്കാൾ കൂടുതൽ ചാർജ് ചെയ്യുക അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും ഇൻകം, മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളതിൽ പഠിച്ചത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. നമുക്ക് തന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുറേ കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ക്രെഡിറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഫസ്റ്റ് ഐറ്റം നമുക്ക് ട്രേഡ് എക്സ്പെൻസസ് 450. ട്രേഡ് എക്സ്പെൻസസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രേഡിന് വേണ്ടി വന്നിട്ടുള്ള ചെലവ്, ഇത് അലൗഡ് ആണോ ഡിസലൗഡ് ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ട്രേഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്, ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് അലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. നമുക്ക് വേണ്ടി ഡിസലൗഡ് എക്സ്പെൻസിനെയാണ്. ഇതെന്താണ്? ട്രേഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു എക്സ്പെൻസ് അല്ലേ, നമുക്കതാ നോക്കേണ്ടത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണോ ബിസിനസ്സുമായി ബന്ധപ്പെടാത്തതാണോ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ട്രേഡ് എക്സ്പെൻസസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് അത് അലൗഡ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടേണ്ടതില്ല, നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് വേണ്ടത്. രണ്ടാമത്തത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, സ്ഥാപനത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകളാണ്, അതിന് വന്നിട്ടുള്ള ചാർജസ് ആണ്, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് റെൻറ്റ്, റേസ്, ടാക്സ്, ടാക്സ് കൊടുക്കേണ്ടി വരും, റേറ്റ് കൊടുക്കേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും ബിസിനസ് ആകുമ്പോൾ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ. മറ്റൊന്ന് ഡിസ്കൗണ്ട് ആൻഡ് അലവൻസ്, നമ്മുടെ സ്ഥാപനത്തിലെ സാധനങ്ങൾ നല്ല കച്ചവടം കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും, ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും, അതൊക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്, അതൊന്നും പ്രശ്നമല്ല. പിന്നെയോ ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട പണികളൊക്കെ ചെയ്യുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, അലോ ചെയ്യാൻ പറ്റാത്ത അല്ലേ, അതായത് അനുവദനീയമല്ലാത്ത, അനുവദിക്കാൻ പറ്റാത്ത ഒരു എക്സ്പെൻസ് ആണ് ഇത് ഇൻകം ടാക്സ്. അതുകൊണ്ട് അത് നമ്മളിവിടെ എടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എടുക്കേണ്ടത് ഏതാണ്? ഇൻകം ടാക്സ്. മറ്റൊന്ന് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് സ്ഥാപനം സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, കൊടുക്കേണ്ടി വരും, അത് പ്രശ്നമല്ല, ബിസിനസ് ഇൻകമാണ്. മറ്റൊന്ന് പോസ്റ്റേജ് ചാർജസ്, പോസ്റ്റ് ചെയ്യേണ്ടി വരും സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, അത് ബിസിനസ് എക്സ്പെൻസ് ആണ്. ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് എന്ന് മാത്രമാണെങ്കിൽ, നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ചിലതിൽ ഗിഫ്റ്റ്സ് മാത്രം ഉണ്ടാവും അല്ലെങ്കിൽ ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് എന്നുണ്ടാവും, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. എന്നാൽ ഇവിടെ തന്നിട്ടുള്ള നോക്ക്, ഗിഫ്റ്റ്സ് ആൻഡ് പ്രസൻസ് ഫോർ പബ്ലിസിറ്റി, പബ്ലിസിറ്റിക്ക് വേണ്ടി, അതായത് പ്രൊമോഷനു വേണ്ടിയിട്ട്, പ്രൊമോഷന് വേണ്ടി അല്ലേ, അഡ്വർടൈസ്മെൻ്റ് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിസിറ്റി കൊടുക്കും. അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സാമ്പിൾസ് കൊടുക്കുക. പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ സാമ്പിൾസ് കൊടുക്കും, അതേപോലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും, പ്രസൻസ് കൊടുക്കും.
അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള എക്സ്പെൻസ് അലൗഡ് തന്നെയാണ്. ഈ പബ്ലിസിറ്റി എന്നുള്ളത് കൊണ്ട് അലൗഡ്, പബ്ലിസിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ അത് ഡിസലൗഡായിട്ടാണ് പരിഗണിക്കേണ്ടത്. മറ്റൊന്ന് ഫയർ ഇൻഷുറൻസ് പ്രീമിയം. ഫയർ ഇൻഷുറൻസ് പ്രീമിയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ അസറ്റുകളൊക്കെ കത്തി നശിക്കാതിരിക്കാൻ വേണ്ടി, കത്തി നശിച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥാപനം എടുത്തിട്ടുള്ള ഇൻഷുറൻസ് ആണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ പിന്നെ വീട്ടിലത്തെ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിലോ, അത് ഡിസലൗഡ് എക്സ്പെൻസാണ്. കാരണം ഒരാൾ വ്യക്തിയുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, ഇതങ്ങനെയല്ല, അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ചാരിറ്റീസ്, ചാരിറ്റീസ് നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ബിസിനസ്സിൻ്റെ ഭാഗമല്ല, അത് ഡിസലൗഡ് എക്സ്പെൻസാണ്. അപ്പോൾ നമുക്കത് എടുക്കണം, ഡിസലൗഡാണ്. മറ്റൊന്ന് ഡൊണേഷൻ, ഡൊണേഷനും ഡിസലൗഡാണ്. ഡൊണേഷനൊന്നും അങ്ങനെ കൊടുക്കണമെന്നില്ല, അതൊന്നും ബിസിനസ്സിൻ്റെ പാർട്ടല്ല, അത് ഡിസലൗഡ് എക്സ്പെൻസാണ്. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ, റിപ്പയർ വരും അല്ലേ, സ്ഥാപനത്തിലെ അസറ്റുകളൊക്കെ റിപ്പയേഴ്സ് വരും, അതൊക്കെ അലൗഡാണ്. ഓഡിറ്റ് ഫീസ് അലൗഡാണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്തിന് വേണം? ആദ്യം നമ്മൾ എടുക്കേണ്ട ഐറ്റം എന്താണ്? നെറ്റ് പ്രോഫിറ്റാണ്, അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇത്രയും കാര്യങ്ങളിൽ മൂന്ന് ഡിസലൗഡ് എക്സ്പെൻസസ് കിട്ടി. ഇൻകം ടാക്സ്, ചാരിറ്റീസ്, ഡൊണേഷൻ, ഇത് മൂന്നുമാണ് അവിടെ എടുക്കേണ്ടത്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കാം. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നിന്നുള്ളത് കുറയ്ക്കേണ്ടി വരും. ക്രെഡിറ്റ് സൈഡിൽ നിന്നുള്ളത് കുറയ്ക്കുക ചെയ്യുക, അത് ഇൻകമാണ്. ബിസിനസ്സിൻ്റെ അല്ലാത്ത എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ബിസിനസ്സിൻ്റെ ഇൻകം മാത്രം മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്ക്. ഒന്ന്, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ നോക്കേണ്ടതില്ല. രണ്ടാമത്തത്, ഡിവിഡൻഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഡിവിഡൻഡ് ഒരു ബിസിനസ് ഇൻകം അല്ല, ഡിവിഡൻഡ് ചാർജ് ചെയ്യുന്നതായിട്ടാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ലാസ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഡിവിഡൻഡ് ചാർജ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചാൽ, ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചാൽ അത് ബിസിനസ് ഇൻകം ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വരെ ഡിവിഡൻഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ നിന്നാണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആവേണ്ടത്. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസ്സിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൽ ഇൻകം ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബിസിനസ് ഇൻകം അല്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ലെസ് ചെയ്യണം. പിന്നെ റെൻ്റ് ഫ്രം പ്രോപ്പർട്ടി, റെൻ്റ് ഫ്രം പ്രോപ്പർട്ടി അതിന് സെപ്പറേറ്റ് ഒരു ഹെഡില്ലേ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡ് നമ്മൾ പഠിച്ചില്ലേ? അതുകൊണ്ട് അത് ഏതിൽ വരുന്നതല്ല, ബിസിനസ് ഇൻകത്തിൽ വരുന്നതല്ല, അതേതിൽ വരുന്നതാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ വരുന്നതാണ്. അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറയ്ക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ബാഡ് ഡെറ്റ് റിക്കവേർഡ്. ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം എന്താ? കിട്ടാക്കടല്ലേ, അത് നമ്മൾ എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും അല്ലേ, ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. അതുണ്ടെങ്കിൽ നമ്മൾ അത് അലൗഡാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആണ് എന്താണ് ഡിസലൗഡ് ആവുള്ളൂ. ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ, കിട്ടാക്കട ഉണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കുന്നത് പ്രശ്നമല്ല, അത് അലൗഡാണ്. പക്ഷേ പ്രൊവിഷൻ വെക്കുക, കുറച്ച് മുടലിന് വേണ്ടി മാറ്റി വെക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ ഡിസലൗഡാണ്. ഇവിടെ എന്താണ്? ബാഡ് ഡെറ്റ് റിക്കവേർഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്നോ കിട്ടാനുള്ള കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നു, ആ എമൗണ്ട് ഇപ്പോൾ കിട്ടി. പണ്ടേ ഒരു 5000 രൂപ ഒരാൾ നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിയിരുന്നു, അയാൾ തന്നിട്ടില്ല. അന്ന് നമ്മൾ അലോഡായിട്ട് കാണിച്ചു, അയാൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു പോയിരുന്നു. ഇപ്പം അയാൾ 5000 രൂപ കൊടുന്നു, നമ്മൾ എഴുതി തള്ളിയ പൈസയാണ്, കിട്ടൂലെന്ന് കരുതിയ പൈസ കൊടുന്നു. അത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, ഇത് അലൗഡാണ്. കാരണം എന്താ? അത് അന്ന് ഡിസലൗഡ് ആയിട്ടുണ്ടാവും. ഇപ്പം അതെന്താണ്? അന്ന് ഡിസലൗഡ്, സോറി, അന്ന് അലൗഡ് എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ അലൗഡ് ഇൻകമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ കുറയ്ക്കേണ്ടതുള്ളൂ. ഇവിടെ പറയുന്നുണ്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ ഇൻ ആൻ ഏർലിയർ, മുമ്പത്തെ ഏതോ വർഷത്തിൽ ഇത് അലൗഡായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ ബാഡ് ഡെറ്റ് അന്ന് അലൗഡായിട്ട് കാണിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ബാഡ് ഡെറ്റ് റിക്കവറിന് ഇപ്പം എന്ത് ചെയ്യണം? അലൗഡായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. അത് ഡിസലൗഡ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഡിവിഡൻഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി, റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി, ഇവിടെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഇൻകം ടാക്സ്, ചാരിറ്റീസ്, ഡൊണേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യണം. ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കണം, എന്നിട്ട് ഡിസലൗഡ് എക്സ്പെൻസസ് എടുക്കണം. ഡിസലൗഡ് എക്സ്പെൻസസ് മൂന്നെണ്ണം, ഇൻകം ടാക്സ്, ചാരിറ്റീസ്, ഡൊണേഷൻ, അത് മൂന്നും കൂട്ടി അതിൽ നിന്നും ഡിസലൗഡ് ഇൻകം, അതായത് ഈ ഹെഡിൽ വരാത്ത ഇൻകംസ് ഏതൊക്കെയുള്ളത്, രണ്ടെണ്ണം ഉണ്ടായി, രണ്ടും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്
ഇൻകം ഫ്രം ബിസിനസ് നമ്മൾ എഴുതി വെക്കുകയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ആദ്യം നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റായിട്ട് തന്നിട്ടുണ്ടാവും. 232,850 ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നെറ്റ് ലോസ് ആണെങ്കിൽ എവിടെ ഉണ്ടാവുക? ഈ ഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ മൈനസ് ഇട്ട് ചെയ്യണം, എന്നിട്ട് ഈ ആഡിലെ ലെസ്സാക്കണം, ഈ ലെസ്സിനെ ആഡും ആക്കണം. ഓക്കെ, ഇവിടെ പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റാണ് 232,850. എന്നിട്ടോ ആഡ് ഡിസലൗഡ് ഐറ്റംസ്. ഡിസലൗഡ് ഐറ്റംസ് ഇൻകം ടാക്സ് ഉണ്ട്, ചാരിറ്റീസ് ഉണ്ട്, ഡൊണേഷൻ ഉണ്ട്. ആദ്യം ഇൻകം ടാക്സ് 700 എഴുതി, ചാരിറ്റീസ് 375 എഴുതി, ഡൊണേഷൻ 400 എഴുതി. അത് മൂന്നും കൂട്ടി അപ്പോൾ 234,325 എന്ന് കിട്ടി. ഇതിൽ നിന്ന് എന്ത് വർക്കണം? മറ്റുള്ള ഈ ഭാഗം നോക്കണം ഇനി, അല്ലേ? ഈ ഭാഗം നോക്കിയിട്ട് മറ്റുള്ള ഇടയിൽ വരുന്ന ഇൻകം, ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റ് സൊസൈറ്റി, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്, അത് കുറക്കണം. പിന്നെയോ റെൻ്റ് ഫ്രം പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്, അതും കുറക്കണം. റെൻ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നോട്ട് ബിസിനസ് ഇൻകം 500 രൂപ കുറച്ചു. പിന്നെ ഡിവിഡൻഡ് നോട്ട് ബിസിനസ് ഇൻകം, ഡിവിഡൻഡ് ഒരു ബിസിനസ് ഇൻകം അല്ല, അത് ഇൻകം ഫ്രം അതർ സോഴ്സാണ്, 2,600 കുറച്ചു. അപ്പോൾ നമുക്ക് 231,225 രൂപ എന്ന് കിട്ടി. എന്താണത്? ഇൻകം ഫ്രം ബിസിനസ്. ഇപ്പം ഇത്ര ചെയ്യാനുള്ളൂ. തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഡിസലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയുള്ളത് അതൊക്കെ കൂട്ടുക. ഇവിടെ ബിസിനസ് ഇൻകമായി വല്ലാത്ത അല്ലെങ്കിൽ ബിസിനസ് ഇൻകമുമായി ബന്ധപ്പെടാത്ത എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് കുറക്കും ചെയ്യാം. അത്രേ അവിടെ ചെയ്യേണ്ടതുള്ളൂ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നാൽ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലാണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ ബിസിനസ് ഇൻകം മാത്രമല്ല കാണാൻ പറഞ്ഞത്. ബിസിനസ് ഇൻകം കാണാൻ പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ഇൻകം കണ്ടു. ഇനി നമ്മൾ കാണാൻ പറഞ്ഞ എന്താ നോക്ക്, ആൻഡ് GTI ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ് നമ്മൾ പഠിച്ചതാണ്, എന്താണ് 5 ഹെഡിലെ ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U കുറച്ചാലാണ് ടോട്ടൽ ഇൻകം കിട്ടുക. നമ്മൾ കാണാൻ പറഞ്ഞത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്, GTI ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഈ 5 ഹെഡിൽ നിന്നും ഇൻകം ഉണ്ടോ എന്ന് നോക്കി അതിനെല്ലാം കൂട്ടിയതേ മതി, എന്നിട്ടും ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. നമ്മൾ ഇവിടെ ഇതിക്കാണ് ഹെഡിങ് കൊടുക്കുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ഇവിടെ സാലറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻകം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കണം. ഇവിടെ സാലറിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഹെഡ് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കണം. ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടില്ലേ. റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി എത്രയാണ്? 500 രൂപയാണ്. 500 രൂപ. അപ്പോൾ നമ്മൾ അത് ചെയ്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 500. ഔട്ടർ കോളത്തിൽ എഴുതരുത്, ഇന്നർ കോളത്തിൽ എഴുതണം. എന്തുകൊണ്ടാണ്? ഇവിടെ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടിയാണ് തന്നിട്ടുള്ളത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നല്ല തന്നത്. റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടിയാണ് റെൻറ്റ് കിട്ടിയെന്നല്ല അർത്ഥം. റെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 30% സ്റ്റാൻഡേർഡേഷൻ കുറക്കാൻ പറ്റും. സാലറി റെസീവ്ഡ് എന്ന് പറഞ്ഞാൽ സാലറിയിൽ നിന്ന് 50% സ്റ്റാൻഡേർഡേഷൻ കുറക്കാൻ പറ്റും. അതെല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് വിചാരിച്ച് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാണ്ട് ഒരു എമൗണ്ട് തന്നാൽ അതിന് 50,000 കുറക്കാൻ നിൽക്കരുത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നാൽ അതിൽ നിന്ന് നമ്മൾ 30% സ്റ്റാൻഡേർഡേഷൻ പറഞ്ഞ് കുറക്കാനും പാടില്ല. ഇവിടെ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 30% കുറക്കാം. ഓക്കെ, സാലറി റെസീവ്ഡ് എന്ന് പറഞ്ഞ എമൗണ്ടിൽ നിന്ന് 50,000 രൂപ സ്റ്റാൻഡേർഡേഷൻ കുറക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇന്നർ കോളത്തിൽ 500 എഴുതി, ലെസ് സ്റ്റാൻഡേർഡേഷൻ 30%, ഇതിൻ്റെ 30% 150 ഉണ്ടാവും, 350 ബാക്കി എഴുതുക. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നത്തെ ഇടേതാ ബിസിനസ് ഇൻകം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 231,225 അത് എഴുതി. അടുത്ത ഇടേതാ, അടുത്ത ഹെഡ് ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് നോക്കണം. ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞാൽ നമ്മളൊരു വീട് വാങ്ങിയിട്ടാ വീട് വിൽക്കുക, ലാൻഡ് വാങ്ങിയിട്ടാ ലാൻഡ് വിൽക്കുക, ഷെയർ വാങ്ങിയിട്ട് ഷെയർ വിൽക്കുക, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നാലാമത്തെ ഇട്ട് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഇട്ടത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അതർ സോഴ്സിലാണ് എന്ത് വരിക? ഡിവിഡൻഡ് വരിക. അപ്പോൾ ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇതിക്കാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ബ്രാക്കറ്റ് ഡിവിഡൻഡ് എത്ര? 2,600 രൂപ. അപ്പോൾ നമുക്ക് 3 ഹെഡ്ന്നുള്ള ഇൻകം തന്നിട്ടുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ബിസിനസ് ഉണ്ട്, അതർ സോഴ്സ് ഉണ്ട്. അത് മൂന്നും കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം, ഹൗസ് പ്രോപ്പർട്ടി 30% കുറക്കുന്നതെന്ന് നോക്കണം. അത് എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നാൽ നമ്മൾ കുറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്താ, റെൻ്റാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 30% കുറക്കണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഗ്രോസ് ടോട്ടൽ ഇൻകം കൂടിയും ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതുകൂടി ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ ബിസിനസ് ഇൻകം കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
മനസ്സിലാക്കിയ മതി എന്തൊക്കെയാണ് ബിസിനസ് പരമായിട്ട് വരാത്ത എക്സ്പെൻസ്. ബിസിനസ് എക്സ്പെൻസ് അല്ലാത്തത് എന്തൊക്കെ ഉണ്ട് നോക്കുക, അതൊക്കെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. പിന്നെ മറ്റുള്ള എഡിലുള്ള ഇൻകം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ലെസ് ചെയ്യുക. ഈ ഭാഗത്തെ കാര്യങ്ങൾ ലെസ് ചെയ്യണം, ഈ ഭാഗത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യുകയും വേണം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിനൂടെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ശരിക്കും മനസ്സിലാക്കി പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.